സംസ്ഥാനത്തെ 35 അഗ്നിരക്ഷാ നിലയങ്ങളിലേക്ക് സർക്കാർ പുതുതായി നൽകിയ FRV വാഹനങ്ങളിൽ സർവത്ര പ്രശ്നങ്ങൾ. ഹാൻഡ് ബ്രേക്ക് ഇട്ടാൽ പമ്പ് പ്രവർത്തിക്കുന്നില്ല. പമ്പ് പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഇടാനുമാകുന്നില്ല. പമ്പ് മോണിറ്റർ, പാർക്കിംഗ് സെൻസർ തുടങ്ങി പലതും കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എന്നും ജീവനക്കാർ പരാതിപ്പെടുന്നു. പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും പരിഹരിക്കാനാവുന്നില്ല എന്നാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഡയറക്ടറും പറയുന്നത്. ജനം എക്സ്ക്ലൂസീവ്. ഇടുങ്ങിയതും ദുഷ്കരവുമായ പാതകളിലൂടെ പാഞ്ഞു ചെന്ന് അപകടസ്ഥലങ്ങളിൽ ആദ്യം എത്താനാവുമെന്ന് പറഞ്ഞാണ് സംസ്ഥാനത്തെ 35 അഗ്നിരക്ഷാ നിലയങ്ങളിലേക്ക് സർക്കാർ പുതിയ FRV വാഹനങ്ങൾ നൽകിയത്. 1500 ലിറ്റർ വെള്ളവും എണ്ണയിലെ തീപിടുത്ത സമയത്ത് ഉപയോഗിക്കുന്ന 300 ലിറ്റർ ഫോമും ഉൾക്കൊള്ളുന്ന ടാങ്കുകൾ അടങ്ങിയതാണ് പുതിയ FRV വാഹനങ്ങൾ. എന്നാൽ വാഹനങ്ങളിൽ സർവത്ര പ്രശ്നങ്ങളാണെന്നാണ് ജീവനക്കാരുടെ പരാതി. എല്ലാ വണ്ടിയിലും ഒരുപോലെ നേരിടുന്ന പ്രശ്നം ഹാൻഡ് ബ്രേക്ക് ഇട്ടാൽ പമ്പ് പ്രവർത്തിക്കുന്നില്ല എന്നതാണ്. പമ്പ് പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ ഹാൻഡ് ബ്രേക്കും ഇടാനാവുന്നില്ല. അപകടസ്ഥലങ്ങളിൽ ഗിയർ ന്യൂട്രലിലിട്ട് ഹാൻഡ് ബ്രേക്ക് ഇട്ടാണ് മോട്ടോർ പമ്പ് പ്രവർത്തിപ്പിക്കുക. എന്നാൽ പുതിയ വാഹനത്തിൽ ഇതിന് കഴിയാത്തതിനാൽ വണ്ടി ഉരുണ്ടുപോയി അപകടം ഉണ്ടാക്കും. ഇതിനു പുറമെ പമ്പ് മോണിറ്റർ പ്രവർത്തിക്കുന്നില്ല, പാർക്കിംഗ് സെൻസറിൽ പ്രശ്നം, പവർ സ്റ്റിയറിംഗ് ഓയിൽ ലീക്ക്, ഫ്യുവൽ ഗേജ് കൃത്യതയില്ലായ്മ, വാട്ടർ ലെവൽ അറിയാൻ പറ്റുന്നില്ല, ഓട്ടത്തിലുണ്ടാകുന്ന വൈബ്രേഷൻ, ബോണറ്റ് ലോക്ക് കംപ്ലൈൻറ്റ്, ഫോം പിക്കപ്പ് ട്യൂബിലൂടെ ഫോം പിക്ക് ചെയ്യുന്നില്ല തുടങ്ങി നിരവധി പരാതികളാണ് പുതിയ വാഹനങ്ങൾ ലഭിച്ച ഓരോ നിലയത്തിൽ നിന്നും ഉയരുന്നത്. അത്യാധുനിക സൗകര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് 16 കോടിയിലേറെ രൂപ ചിലവഴിച്ചാണ് സർക്കാർ വാഹനങ്ങൾ വാങ്ങിയത്. പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും എന്നാൽ നിർമ്മാതാക്കളെയും ഫാബ്രിക്കേറ്റ് ചെയ്തവരെയും അറിയിച്ചിട്ടും പരിഹരിക്കാനാവുന്നില്ല എന്ന് പറഞ്ഞ് കൈമലർത്തുകയാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഡയറക്ടർ ഉൾപ്പെടെ. എന്നാൽ ഇത്തരമൊരു വാഹനവുമായി അപകടസ്ഥലങ്ങളിൽ പോകുന്നത് തങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാണെന്ന് ജീവനക്കാരും പറയുന്നു. ഒന്നോ രണ്ടോ അല്ല, 35 വാഹനങ്ങളിലാണ് സർവത്ര പ്രശ്നങ്ങൾ എന്ന പരാതി ഉയർന്നിരിക്കുന്നത്. ഇത്രയേറെ പ്രശ്നങ്ങൾ ഓരോ വാഹനത്തിലും കാണുന്നതിൽ ദുരൂഹതയും ഉയരുന്നുണ്ട്. രമേശ് രാമനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.